ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും മിസ് കെ വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ചിത്തിരദിനാശംസകൾ. ഞാൻ വന്നിരിക്കുന്നത് ഒരു അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് സദ്യക്കൊക്കെ വിളമ്പാൻ പറ്റിയ നല്ലൊരു അച്ചാറാണ് വടുകപ്പുളി. അതിന് കരിനാരങ്ങ എന്നും പറയും. അപ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ സ്റ്റീൽ പിച്ചാത്തി എടുക്കാൻ ശ്രദ്ധിക്കണം. മറ്റേ നമ്മൾ കറക്കി കരിയുന്ന പിച്ചാത്തി ആണെങ്കിൽ ഇതൊന്ന് കഴിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ പിച്ചാത്തി എടുക്കുന്നത്. നമുക്കിന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കുറേശ്ശെ ചെത്തിക്കളയാം. ഫുള്ളായിട്ട് ചെത്തിക്കളയണമെന്നില്ല, കുറേശ്ശെ ചെത്തിൽ കളഞ്ഞാൽ മതി. അപ്പോൾ ഞാനൊന്ന് തൊലിയൊന്ന് കുറച്ച് കുറച്ച് ചെത്തിക്കളഞ്ഞിട്ട് വരാം. ഞാനിവിടെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് ഇന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ ഓരോ ലെയർ ആയിട്ടുണ്ട്, നമുക്ക് അതനുസരിച്ച് കട്ട് ചെയ്തെടുക്കണം. രണ്ട് ഇതുപോലെ വരും. നമ്മൾ കമ്പിളി നാരങ്ങയൊക്കെ മുറിക്കുന്ന പോലെ തന്നെയാണ്, അതുപോലെ തന്നെ ഇത് ഓരോ ലെയർ ലെയർ ആയിട്ട് വരും. രണ്ട് നമുക്കിത് ഓരോന്നും ഇങ്ങനെ വെച്ച് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അത് നമ്മുടെ വലിപ്പത്തിന് ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. തീരെ ചെറുതാക്കണമെങ്കിൽ അങ്ങനെ ആക്കാം, കുറച്ചുകൂടെ വലിപ്പം വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പോൾ ഞാനിന്ന് ബാക്കിയെല്ലാം കൂടെ ഇന്ന് കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ട് വരാം. ഇനി എൻ്റെ ഇവിടെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു നാല് പച്ചമുളകും എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, നാരങ്ങ എത്ര എടുക്കുന്നോ അതനുസരിച്ച് വെളുത്തുള്ളിയൊക്കെ എടുക്കണം. ഞാനിവിടെ ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് നാലെണ്ണം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചീനച്ചട്ടി വെച്ച് കൊടുക്കാം. ഞാനിവിടെ ചീനച്ചട്ടി ചൂടായപ്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നല്ലെണ്ണ ഒഴിച്ച് കൊടുത്താലും കുഴപ്പമില്ല. ഇത് നമുക്ക് ഒത്തിരി ദിവസം ഇരിക്കേണ്ടതാണ് എന്നുണ്ടെങ്കിൽ നല്ലെണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. പെട്ടെന്ന് തീർക്കാനുള്ളതാണെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചാലും മതി. നമുക്ക് എണ്ണ ചൂടായി വരുമ്പം കടുകിട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ആ ഉരുവായും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഉലുവാപ്പൊടി ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതി. നമ്മൾ മുളക് പൊടി മൂപ്പിക്കുന്ന കൂട്ടത്തിൽ ഉലുവാപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. കടുകൂട്ടി വരുന്നുണ്ട്. നമുക്കപ്പോഴത്തേക്കും കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് പച്ചമുളകും ഇട്ട് കൊടുക്കണം. ഞാനൊരു മൂന്ന് പച്ചമുളക് നടുവേ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കണം. രണ്ട് മൂന്ന് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് നമുക്ക് കായം ചേർത്ത് കൊടുക്കാം. കായം നാരങ്ങ ഇവിടെ കുറച്ചേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ കുറച്ച് കായം എടുത്തിട്ടുള്ളൂ. കായപ്പൊടി ആയാലും ചേർത്ത് കൊടുത്താൽ മതി. പൊടി മുപ്പിക്കുന്ന കൂട്ടത്തിൽ കായപ്പൊടി ഇട്ട് കൊടുത്താലും മതി. ഇനി നമുക്ക് മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുള്ളൂ. അരച്ചു കൊടുക്കാം. ഈ പൊടിയിലേക്ക് ഇന്ന് പച്ചമുളക് മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാണ്ടിരിക്കാം. തീ കൂട്ടി വയ്ക്കരുത്, കുറച്ച് വെച്ച് കൊടുത്താൽ മതി. കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് കരിഞ്ഞു പോവും, അപ്പം അച്ചാറിന് ആ ടേസ്റ്റ് കിട്ടത്തില്ല. നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന നാരങ്ങയും പച്ചമുളകും വെളുത്തുള്ളി എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. നമുക്ക് വെള്ളം മതി, ഒന്ന് ഇളക്കി നോക്കാം. വെള്ളം ഇത് മതി, ഒത്തിരി ചാറാവണ്ട. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്ര ഉപ്പ് വേണം അതനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം.
നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. അങ്ങനെ നമ്മുടെ കരനാരങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്, തിളച്ച് വന്നിട്ടുണ്ട്. ഇത് തിളയ്ക്കുമ്പോൾ തന്നെ പെട്ടെന്ന് വേഗുന്ന നാരങ്ങയാണ്. ഇപ്പോൾ പച്ചമുളകൊക്കെ ഒന്ന് വേകാനായിട്ട് കുറച്ച് സമയം നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ചിത്തിര സ്പെഷ്യൽ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഓണത്തിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മിക്ക അമ്മുത്തശ്ശിമാരൊക്കെ ഉള്ള വീട്ടിൽ എല്ലാവർക്കും അറിയാമായിരിക്കും. എങ്കിലും അറിയാത്തവർ ഈ വീഡിയോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ഞങ്ങളെ അറിയിക്കുകയും വേണം. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. ടാറ്റാ, ബൈ ബൈ.